ഇവരിത്ര രഹസ്യമാക്കി കല്യാണം നടത്തി ഇങ്ങനെ വെക്കുമ്പോ അത് അപകടമാണല്ലോ ഭയത്തോടു കൂടിയൊക്കെ എന്തിനാ ഭയപ്പെടുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല അതെത്ത എപ്പോ വേണേലും അവക്കെത്താം എപ്പ വേണേലും എത്തിയാവീരിക്കും നമ്മുടെ വാളല്ല അതല്ലേ എനിക്ക് ഭയം നമസ്കാരം ഷെഫിൻ ജഹാനും അഖിലയും തമ്മിലുള്ള വിവാഹം ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം ഈ ഷെബിൻ ജഹാനുമായുള്ള വിവാഹബന്ധം അഖില വേർപെടുത്തി അഖിലയുടെ ഇപ്പോഴത്തെ പേര് ഹാദിയ എന്നാണ് അപ്പോൾ അവരുടെ വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ പുതിയൊരു വിവാഹം കഴിച്ചു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ അഖിലയുടെ പിതാവ് അശോകൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ചേട്ടാ ഈ വിവാഹം കഴിഞ്ഞ കാര്യം എന്നാണ് അറിഞ്ഞത് ഞാനിപ്പോൾ അറിഞ്ഞിട്ട് രണ്ട് പുറത്ത് ഇരു ഇരുപത് ദിവസമായി അപ്പോൾ നമ്മളെ ഇതിപ്പോൾ ഒരു ഒരു മാധ്യമപ്രവർത്തകനാണ് വിളിച്ച് എന്നോട് പറഞ്ഞു ഇന്നപോലെ പോലെ അഹിലേയുടെ വിഭാഗം കഴിഞ്ഞ് ഏ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനിത് അറിയുന്നത് പിന്നെ അതിനെക്കുറിച്ച് മകളോട് അന്നേരം ചോദിച്ചു മകളോട് ഇങ്ങനെ ശരിയാണെന്ന് ചോദിച്ചോ ശരിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം അതിനെക്കുറിച്ച് പിന്നെ ഞാൻ വലുതായിട്ടൊന്നും സംസാരിച്ചില്ല ഇപ്പോൾ അവരുടെ ഇഷ്ടം വ്യക്തിപരമായിട്ട് അവർക്ക് ഓരോരോ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ അതിൻ്റെ അനുസരിച്ച് ഞാൻ വലുതായിട്ടൊന്നും പറഞ്ഞു ഇല്ല എന്ത് ചെയ്യാനേ ഞാൻ ചോദിച്ചു അത് വേണമായിരുന്നോ എന്ന് ചോദിച്ചു അല്ല ഇപ്പം എന്തു പറയാനാണ് എന്ത് പറഞ്ഞു ആ അത് മറ്റേത് ഡൈവേശി ചെയ്ത് എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ ഇനി ഇത് ഇതെന്താണ് ഇത്ര രഹസ്യമായിട്ട് ഇങ്ങനെ ഇത് നടത്തിയിരിക്കുന്നു ഈ കല്യാണം നടത്തി എന്താണെന്നാണ് അതിൻ്റെ അകത്ത് പിന്നിലുള്ള കളി എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർ ഇത്ര രഹസ്യമായിട്ട് ഇത് പെട്ടെന്ന് നടത്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് അതിലെന്തോ ഒരു ദുരഹത എനിക്ക് കാണുന്നുണ്ട് അപ്പോൾ അത് അപ്പോൾ ചെറുക്കൻ്റെ പേരോ ഒന്നും എനിക്കറിയില്ല ആളാണെന്ന് തിരുവനന്തപുരംകാരാണെന്ന് പറഞ്ഞു അത്രയേ ഉള്ളു അപ്പം ആ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഒരു ദിവസം ഞാൻ അവളോട് സംസാരിച്ചിരുന്നപ്പോൾ അവിടെ ചെറുക്കൻ്റെ ഈ ചെറുക്കൻ്റെ അമ്മ എൻ്റെ ഫോൺ കൊടുത്ത് അമ്മ സംസാരിച്ച് എന്നോട് എന്നോട് ഇന്ന പറഞ്ഞു ഞങ്ങൾ ബൈക്കെത്തും തലപ്പറമ്പിലൊക്കെ വന്ന് പോയതാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല അവരുടെ അവരുടെ ഭർത്താവ് ഡി എം ആണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഈ ഡി എം ആയി എന്തായാലും നമ്മൾ ഇതിനെക്കുറിച്ച് ഞാനൊന്നും പോയില്ല ചെയ്യേണ്ട കാര്യങ്ങളുമില്ല പറയുന്ന വലിയ അർത്ഥവും ഞാൻ കാണുന്നില്ല അപ്പം അങ്ങനെ ഞങ്ങളത് ആ പ്രശ്നം അവിടെ വെച്ച് നിർത്തി അത് കഴിഞ്ഞ് നിർത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഈ പ്രശ്നം പങ്ങ് പൊങ്ങി വരുന്നത് ഇപ്പോൾ യൂട്യൂബിലും അവിടെ ഇവിടെ കാണാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയാണെന്നപ്പോഴാണ് ഇപ്പം നമ്മുടെ ഒരാൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരാൾ ഇതുപോലെ എന്നെ പോലെയുള്ള ഒരു അനുഭവ എൻ്റെ ഇടയ്ക്ക് വന്നിരുന്ന് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ് ഇപ്പം എൻ്റെ മകളുടെയും കല്യാണം രണ്ടാമത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ എന്നാൽ ശരി പുള്ളി അങ്ങനെ അത് അറിഞ്ഞു പക്ഷേ പുള്ളി അത് ഫേസ്ബുക്കിലിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇടേണ്ട കാര്യങ്ങൾ തന്നെ അറിയേണ്ട ജനങ്ങൾ അറിയേണ്ട എപ്പോഴായാലും ഇതങ്ങൾ ഇതൊക്കെ ഇങ്ങനെ മൂടി വെക്കുന്നത് ശരി ഏറ്റവും വലിയ തെറ്റാണ് മൂടി വെക്കുകയാണെന്നുള്ളൂ ഒരുപാട് ഉണ്ടാക്കി വിവാദമുണ്ടാക്കിയ കേസാണ് അങ്ങനെ കൂടി വെക്കാൻ പാടില്ല പുള്ളിയാൽ ഫേസ്ബുക്കിലിട്ട് പിന്നെ അതിൽ തൊട്ടങ്ങ് തുടങ്ങി കാര്യങ്ങൾ ഇപ്പം അങ്ങനെ വന്ന് ഇപ്പോൾ ഞാൻ പറയും ഇപ്പോൾ എൻ്റെ ഇടയ്ക്ക് പലരും വിളിച്ച് ചോദിച്ചൊന്ന് വന്ന ഒരു ഇൻ്റർവ്യൂ ഞാൻ പറയാം ഞാൻ എൻ്റെ ഇൻറ്റർവ്യൂ കൊണ്ട് ഇതിനകത്ത് ഒരു കാര്യവും ഇല്ല ഞാൻ പറയുന്നത് ഇപ്പം എനിക്കിപ്പോൾ ഇതിനകത്തൊന്നും അറിയാൻ പാടില്ല നിങ്ങൾക്കറിയാവുന്ന പോലെയൊക്കെ എനിക്കും അറിയാവുള്ളൂ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് എന്ത് പറയുക എന്നാലും അവർ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉള്ള അറിയാവുന്ന പറയുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണ് ഞങ്ങളെ പ്രശ്നം ഇപ്പോൾ ഓരോരുത്തർ ഫേസ് ചെയ്ത് വിടുന്നത് ഇപ്പം ഈ അഖിലെന്താണ് പറഞ്ഞത് ഈ ഷെബു ജഹാനുമായിട്ടുള്ള ഒരു ബന്ധം വേർപെടുത്താനുള്ള കാരണം എന്തെങ്കിലും പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല ഷെബിൻ ജഹാനുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുന്നത് എന്താണെന്ന് എന്നാണെന്ന് ഒന്നും പറഞ്ഞില്ല അന്ന് ചങ്കുവട്ടിയിൽ കാണാൻ അവസാനം പോയപ്പോൾ എന്തെങ്കിലും പറഞ്ഞിരുന്നു സൂചനകൾ എന്തായാലും ഒന്നും പറഞ്ഞിട്ടില്ല ആളൊന്നും പറഞ്ഞു പക്ഷേ അന്ന് പോയെന്ന് പറഞ്ഞ ലാസ്റ്റ് ഞാൻ പോകുമ്പോൾ എൻ ഐ എ മറ്റേ ഒരു പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ റെയ്ഡ് ചെയ്ത് ശരിയാക്കുന്ന പരുവായിരുന്നു കഴിഞ്ഞുകൊണ്ട് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഇവൾ കണ്ടുവാനും പേടിച്ച് ഭയപ്പെട്ടൊക്കെയാണ് നിൽക്കുന്ന രീതിയിലാണ് എന്നോട് അവിടെ ഇല്ലായിരുന്നു അവൾ വീട്ടിലായിരുന്നിട്ട് അവിടെ ഞാൻ വിളിച്ചു വരുത്തി ചെയ്തു ക്ലിനിക്കിലേക്ക് വിളിച്ചു വരുത്തി അവയങ്കര ഭയം കൂടിയൊക്കെയാണ് അവൾ സംസാരിക്കുന്നത് എന്തിനെ ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ് നടക്കുന്നത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇപ്പം ഇപ്പം നമ്മൾ തന്നെ ഇത് കുറേ നാളായാലും ഇത് അറിയാനും ചെയ്യാനും ഡീൽ ചെയ്യാൻ തുടങ്ങിയതോട് എനിക്ക് ഇതിനകത്ത് ഇപ്പോൾ വലിയ ടെൻഷനൊന്നും ഇപ്പോൾ എനിക്കില്ലേ ഏത് കാര്യത്തിൽ ഇതിപ്പോൾ വന്ന ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ എനിക്ക് ടെൻഷൻ പിടിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ സുപ്രീംകോടതി വിട്ടിട്ടുള്ള കാര്യങ്ങളാണിത് സുപ്രീം കോടതിയല്ലേ ഇതിന് മറുപടി ചെയ്യും ഇത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക അന്വേഷിക്കേണ്ടത് ചെയ്യേണ്ട ഉത്തരവാദികൾ അവർ തന്നെയാണ് ഇപ്പം എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല കോടതി പോലീസിനെ അറിയിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്ത് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അപ്പം അതിപ്പം അതിൻ്റെ തുല്യമല്ല ഈ മാധ്യമങ്ങളൊക്കെ അറിയുന്ന ഇപ്പോൾ മാധ്യമങ്ങൾ വഴി ജനങ്ങളെല്ലാം അറിയാമല്ലോ അവരെല്ലാവരും അറിയാം അത് അതിൻ്റെ തുല്യമാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ കോടതിയിൽ പോകുന്ന കാര്യങ്ങൾ നോക്കിട്ട് ആലോചിക്കുന്നുണ്ട് എന്നല്ല ആലോചിക്കുന്നുമുണ്ട് ഇത് ഈ ഇങ്ങനെ പോകുന്നത് കൂടുതൽ അപകടത്തിലേക്കാണോ അതല്ലേ എനിക്ക് ഭയം പേടി വരുന്നത് ഇവരിത്ര രഹസ്യമായിട്ട് കല്യാണം നടത്തി ഇങ്ങനെ വെക്കുമ്പോൾ അത് അപകടമാണല്ലോ അങ്ങനെയുള്ള ഒരു പ്രശ്നം പേടിയുണ്ട് എനിക്ക് തരത്തിൽ അവർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടോ ഇവർ ദുരുപയോഗം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് വിശ്വാസം അല്ലെങ്കിൽ വിഴുത്തേ രഹസ്യമായിട്ട് കല്യാണം കഴിയേണ്ട കാര്യം എന്താണ് ആരെങ്കിലും ഇത് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കുക ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇവിടെ വരികയോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ ആരും വന്നിട്ടുമില്ല അന്വേഷിച്ചിട്ടുമില്ല അമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുക അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല മകളും ആയിട്ട് സംസാരിച്ചിപ്പോൾ അവിടെ ആ ചെറുക്കൻ്റെ അച്ഛനുമായിട്ട് അമ്മയായിട്ട് ഇങ്ങനെ സംസാരിച്ച അത്രേ ഉള്ളു സന്തോഷത്തോടാണോ സംസാരിച്ചത് അവരിച്ചിരി ഇതായിട്ടങ്ങ് സംസാരിച്ചു ഇത് എനിക്ക് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ വലിയ ഫോർവേഡായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത് ഞാനത്ര വലിയ കാര്യൊന്നും ആക്കിയിട്ടില്ല

അറിയില്ല അവളുടെ പേടിയോ ഒന്നും എനിക്കറിയില്ല അങ്ങ് പണ്ട് ഞാൻ ഒരു രണ്ട് രണ്ട് ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആ റെയ്ഡ് നടക്കുന്ന സമയത്ത് ചെല്ലുമ്പോൾ ഇപ്പൊ ഭയപ്പെട്ടാണ് നിൽക്കുന്നത് മറ്റൊന്നുകൊണ്ടാണ് ആ റെയ്ഡ് നടക്കുകയോ എന്നുള്ള പേടിയൊക്കെ ആയിരിക്കാം അന്ന് കാണാൻ പോകുമ്പോൾ ഈ ചുറ്റും സുരക്ഷയ്ക്കായിട്ട് ആളുകളൊക്കെ അവിടെ ഇവിടെ ഒറ്റ എണ്ണയില്ലായിരുന്നു ആദ്യമൊക്കെ ചെല്ലുമ്പോൾ മുഴുവനും ആൾക്കാർ സുരക്ഷിതരായിരുന്നു എല്ലാവരും ഭയങ്കര ഗാടായിരുന്നു ഇപ്പോൾ ഒരെണ്ണ ആ ഈ നടന്നു കൂടി പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ എണ്ണയില്ല അവിടെയും നമ്മളെ ഭയങ്കര പ്രശ്നമായിരുന്നു അച്ഛനും മകളും ഒക്കെ ആയിട്ട് ഒരു കുടുംബാട്ടൊന്നും സംസാരിക്കാൻ ഒരു ശരിയല്ലായിരുന്നു എല്ലാവരും ചുറ്റും അവിടെ ഇവിടെ വന്ന് നിക്കുകയല്ലേ എന്താണ് സംസാരിക്കുന്നത് അറിയാൻ വേണ്ടി അശോകൻ പറയുന്നത് തൻ്റെ മകളെ ഇപ്പോഴും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ് കൂടാതെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷണ ഏജൻസികളെ അറിയിക്കുവാനും കോടതിയെ അറിയിക്കുവാനും അദ്ദേഹം ഒരു ആലോചിച്ച് കൂടുതൽ ബന്ധുക്കളുമായിട്ടും മറ്റുള്ളവരുമായിട്ടൊക്കെ ആലോചിച്ചതിനു ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും മകൾ കൂടുതൽ അപകടത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ആശങ്ക കൂടി അശോകൻ ചേട്ടൻ ഇപ്പോൾ മറുതാടനോട് പങ്കുവച്ചിരിക്കുകയാണ് എന്തായാലും മകൾ വേഗം തിരികെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയിൽ കൂടിയാണ് അദ്ദേഹം വൈക്കത്ത് നിന്നും അജയ് കൃഷ്ണൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി